മേളിനൊരു കുരിശും കൂടെ വെക്കുകയായിരുന്ന പള്ളിയാക്കാൻ. ഞാൻ ജോസ്, ചവറം ബ്ലാക്കൽ ജോസ്. ചവറൻ എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. അത് സ്നേഹം കൊണ്ടാണ്. ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ എളിമയോടെ ഞാൻ പറയും, എന്റെ മുതലാളിയാണ്. അച്ചായോ, എന്നാ വലിയ വീടാ, കാശിന്റെ കഴപ്പാ. പിന്നെ തറവാടിത്തത്തിന്റെ കാര്യം അതിപ്പോ പറയണ മുതലാളി. ഇവൻ എന്നെ കൊണ്ട് സെബാന ഒരു ആലോചനയാകുമ്പോ ഇതൊക്കെ പറയണ്ടേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. തോമസ് ലീഗ നേരിട്ട് മാമോദിസാ മുഖ്യ കുടുംബം ഞങ്ങളുടെ ഒറ്റ മോള. ആർക്ക്? തോമസ് ലീഗോ? എനിക്ക്. നോക്കിയിരിക്കാൻ എടുത്ത് കഴിക്കേ. ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കൊക്കെ അടിച്ച് വളർത്തണമെന്നല്ലേ പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഞാൻ ഇവിടെ വളർത്തിയേക്കുന്നത് അല്ലേ മോളെ. ഒലക്കാത്തിരിപ്പുണ്ട്, വേണേ കാണിക്കാം. എത്ര വരെ പഠിച്ചു? 9 ജയിച്ചു. അപ്പൊ 10 തോറ്റു. ഞങ്ങൾ ചവറം പ്ലാക്കക്കാര് തോറ്റ ചരിത്രം പറയാറില്ല. ഇവൻ ബീടെക്കാ. അത് രണ്ടും കണക്കാ. ആ ബീടെക്ക് ചായ കുടി. ചെറുക്കനെ ഇഷ്ടമായോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലേ. വീട്ടിൽ നിർത്താനല്ലേ ഇത് മതി. ഇഷ്ടപ്പെട്ടില്ല എന്റെ പൊന്നു ചേട്ടാ. ഈ അപ്പൻ എന്നെ നിങ്ങളുടെ തലയെ കെട്ടിക്കാൻ നോക്കണതാ. എനിക്ക് വേറെ ആളുണ്ട്, അപ്പന് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് വയ്ക്കും. ഒന്ന് പോവാപ്പാ, അപ്പനാണത്രേ അപ്പൻ. അത് അവളൊരു തമാശ പറഞ്ഞതാ. ഒരുമാതിരി ആളെ വിളിച്ചു വരുത്തി കളിയാക്കുന്നു. വാടാ. അല്ല മോനെ, മുതലാളി പോയി അവരെ പിടി. അല്ല അതെ 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 10 or 15 ഞാൻ കൊടുത്തു. തോമസ് ലീഗ നേരിട്ട് ഒന്ന് ഉണ്ടാക്കിയതാണ്. എന്തൊരു പൂറ ഫാമിലി. ഇത് മുതലാളി എന്താടാ സവാന? മുതലാളി തള്ളി തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെയൊക്കെ അവസാനിക്കുന്നു. ഇവളെ ഇന്ന് ഞാൻ അമ്മ എന്തിനേ വിഷമിക്കുന്നേ. ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കല്യാണം മുടക്കുന്നേ. എന്റെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ അമ്മ ലഡുന്നു എനിക്ക്. ഇന്ന് വന്ന കല്യാണവും ഞാൻ മുടക്കി, ഇതോടെ കൂട്ടി 6-ാമത്തെ കല്യാണം ഞാൻ മുടക്കുന്നേ. അപ്പൻ ഇന്നെ ആദ്യമായിട്ട് തല്ലി. വേദനയുണ്ടോ? കരണക്കുറ്റിക്ക് അടിയിട്ടിട്ട് വേദന ഉണ്ടോന്നല്ലേ. ജോണി, ഇനിയും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അല്ലേ? ഇന്നേതാ ദിവസം എന്നറിയോ? എന്നാ? 18-ാം തീയതി. നമ്മുടെ രാജപ്പൻ്റെ അമ്മയുടെ 16? 16 28. ഇന്നെന്നെ പിറന്നാളുടെ പട്ടി. സോറി ഈശോയെ. കൊള്ളാം, ഞാനത് ആർക്ക് വേണ്ടി എന്റെ കർത്താവി കാത്തിരിക്കുന്നേ. ഇനി വല്ല കല്യാണവും വന്നാ ഞാൻ അതങ്ങ് സമ്മതിക്കും. നീ പോയി ചാടാ. ഹലോ, പോടാ ഏപ്രാജി. അവിടെ നിക്ക്. നീ വിട്ടേ. ചൂടാവാതെ പറയട്ടെ.